ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് അടിപൊളി ആപ്ലിക്കേഷൻസ് ആണ്. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവുന്ന രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരു ലാപ്ടോപ്പ് ബാഗ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നതാണ്. നമ്മുടെ ആദ്യത്തെ ഒരു ആപ്ലിക്കേഷൻ ട്രാൻറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ സ്ക്രീനിൽ വരുന്ന ഏതൊരു ടെക്സ്റ്റും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് നമ്മളൊരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തെങ്കിലും പോസ്റ്റൊക്കെ കാണുന്ന സമയത്ത് ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. നമ്മുടെ സ്ക്രീനിൽ വരുന്ന ഏതൊരു ടെക്സ്റ്റും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു പോസ്റ്റിൽ വന്ന കമൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. സാധാരണ ഗൂഗിൾ ട്രാൻസ്ലേറ്റും അങ്ങനത്തെ ആപ്ലിക്കേഷനൊന്നും ഉപയോഗിച്ച് ഇങ്ങനെ കഴിയാറില്ല. നമ്മൾ നേരെ ഒരു വെബ്സൈറ്റിലാണെങ്കിൽ നേരെ ഒരു ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ലേറ്റ് എന്ന് കൊടുത്താൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് വരുമ്പോൾ അതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ സ്ക്രീനിൽ വരുന്ന ഏതൊരു ടെക്സ്റ്റും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻസ് ഒന്നും ഉപയോഗിച്ച് പറ്റില്ല. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ട്രാൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഒരു പവർ ബട്ടൻ്റെ പോലൊരു ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തോന്നാവും നമുക്ക് ആവശ്യം വരുമ്പോൾ അത് ഓഫ് ആക്കാനും കഴിയും. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഏത് ലാംഗ്വേജിൽ നിന്ന് ഏത് ലാംഗ്വേജിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ലാംഗ്വേജിൽ നിന്നാണ് എന്നുള്ളടത്ത് നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് മൈൻ എന്നുണ്ട്, മൈൻ ലാംഗ്വേജ് നമ്മുടെ ലാംഗ്വേജ് ഏതാണ്. അപ്പോൾ അതെടുത്തിട്ട് മലയാളം എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് കൊടുക്കാം. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോൾ ഇവിടെ കേട്ടോ ചെറിയൊരു ഇത് കാണാം. അതൊന്ന് വലിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ലെൻസിൻ്റെ ഐക്കണും കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഐക്കൺ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റിൻ്റെ മുകളിൽ കൊണ്ടുവരാം. അപ്പോൾ ടെക്സ്റ്റിൻ്റെ മുകളിൽ കൊണ്ടുവരുന്ന സമയത്ത് നമുക്കതിൻ്റെ ട്രാൻസ്ലേഷൻ കാണാൻ കഴിയും. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓൺ ആണോ എന്ന് ശ്രദ്ധിക്കണം, എന്നാലേ ഇത് ട്രാൻസ്ലേറ്റ് ആവുള്ളൂ. അതുകൊണ്ടോ നമ്മളിങ്ങനെ കൊണ്ടുവരുന്നതിനനുസരിച്ച് ഈ ഒരു ടെക്സ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ കാണാൻ കഴിയും. നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുള്ള കമൻസ്, ഏതെങ്കിലും ഭാഷയിൽ വന്നിട്ടുള്ള കമൻസ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ പല കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിയും. ഇനി നമ്മുടെ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഫോൺ ഡാർക്ക് മോഡാക്കാൻ വേണ്ടിയുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഈ ഡാർക്ക് മോഡാക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ഡാർക്ക് മോഡ് നമ്മൾ വെക്കുന്ന സമയത്ത് അധികം ബാറ്ററി നമ്മുടെ ഫോണിൽ നിന്ന് പോകില്ല, പ്രത്യേകിച്ച് ഒരു ആംബുലറ്റ് ഡിസ്പ്ലേ ഉള്ള ഫോണൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെറ്റിംഗ്സിൽ പോയാൽ കാണാൻ കഴിയാത്തവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. എല്ലാ ഫോണിലും ഇപ്പോൾ ഡാർക്ക് മോഡില്ല, അതുകൊണ്ട് തന്നെ ഡാർക്ക് മോഡ് ഇല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്കിവിടെ ആദ്യമായിട്ട് മൂന്ന് ഓപ്ഷൻസ് കാണാൻ കഴിയും: ഡേ മോഡ്, നൈറ്റ് മോഡ്, ഓട്ടോ. ഇതിൽ നൈറ്റ് മോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫോണിൽ ഡാർക്ക് മോഡാണ് അല്ലെങ്കിൽ ഡാർക്ക് മോഡ് അല്ലെങ്കിൽ നൈറ്റ് മോഡ് എനേബിൾ ആയി. പിന്നെ ഇതിൽ വേറെ കുറച്ച് അടിയിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഗെറ്റ് പ്രീമിയം എന്നുള്ള ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് ഒഴിവാക്കാൻ കഴിയും. അതേപോലെ തന്നെ ഇതിൽ എഴുതിയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പൈസ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാം, അല്ലെങ്കിൽ ഓപ്പൺ സെറ്റിംഗ്സ് എടുക്കുന്ന സമയത്തും വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ ഇതിലുള്ളൂ, ഈ ഒരു സെറ്റിംഗ്സ് മാത്രമേ നമുക്ക് ഇതിൽ പറയാനുള്ളൂ. നൈറ്റ് മോഡ് എന്ന് എടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആദ്യം ഇത് ഈ ഒരു ആപ്പ് സെറ്റ് ചെയ്തതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയായിരുന്നു, വൈറ്റ് കളർ തീമായിരുന്നു. ഇപ്പോൾ അത് എനേബിൾ ചെയ്തതിന് ശേഷം ഒരു ബ്ലാക്ക് തീം വന്നു. ഇൻസ്റ്റാഗ്രാം അതേപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസ് അതേപോലെ കുറച്ച് ആപ്ലിക്കേഷൻസൊക്കെ ബ്ലാക്കായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച ഈ ഒരു ഫോണിൽ ഇങ്ങനെ രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻസ് മാത്രമേ ബ്ലാക്ക് ആയിട്ടുള്ളൂ. എന്നാൽ ചില ഫോണുകളിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫോണാണെങ്കിൽ ഇതിലും കൂടുതൽ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമൊക്കെ ഏകദേശം എല്ലാ ഫോണുകളിലും ബ്ലാക്ക് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു ഡാർക്ക് മോഡ് ഇടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കണ്ണിന് അധികം സ്ട്രെയിൻ ഇല്ല. രാത്രിയൊക്കെ മൊബൈൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഡേ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.